കുതിരയെ വീടിലേക്ക് അവർക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആനകളുടെ വീഡിയോ കണ്ടു. ഇന്ന് നമ്മൾ ഒരു യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പോകുന്നത്. അത് ബൈക്കിലോ കാറിലോ ഒന്നും അല്ല, ബോട്ടിലാണ് പോകുന്നത്. അത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ആലപ്പുഴയ്ക്കാണ്. നമ്മളിത്ര നാളും എലിഫൻറ്റ് റിലേറ്റഡ് വീഡിയോ കണ്ടു, ആനകളുടെ വിശേഷങ്ങൾ കണ്ടു. ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഒരു യാത്രയിലോട്ടാണ്. അത് മറ്റെങ്ങുമല്ല, ആലപ്പുഴയ്ക്കാണ്. അതും ഗവൺമെൻറ് ബോട്ട് സർവീസിൽ. കോട്ടയത്ത് വരുന്ന ഏതൊരാൾക്കും വളരെ ചിലവുറഞ്ഞ രീതിയിൽ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഏവർക്കും ഒന്നിച്ചു പോകാം. ട്രിപ്പ് പ്ലാൻ ചെയ്ത് ദീപക് കേട്ടോ ആണ്. ദീപക്ക് വെള്ളവും പിന്നെ ഞങ്ങൾക്കുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. സാധാരണ ഞങ്ങളാണ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്, ദീപക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് പതിവ്. ഇന്നെന്തോ പറ്റുന്നറിയില്ല, അദ്ദേഹം തന്നെ മുൻകൈട്ട് ഇറങ്ങുകയും ട്രിപ്പ് സെറ്റാക്കുകയും ചെയ്തു. ഈ ബോട്ടിൽ ബോട്ടിൻ്റെ സമയക്രമവും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയക്രമം, അതിനെന്ത് സമയമുണ്ട്, എവിടെ നിന്നും എവിടേക്ക് വഴി, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് പോകാനുള്ള ബോട്ട് വന്ന് ഈ പുറകെ കാണുന്നതാണ് ബോട്ട്. അപ്പോൾ കോട്ടയത്ത് വരുന്ന ഒരാൾക്കാണെങ്കിൽ കോടിമല വന്നാൽ മതി. അതായത് കോടിമല വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയായിട്ടാണ് ഈ ബോട്ട് സ്റ്റേഷൻ ഉള്ളത്. പുറകിലായിട്ടാണ്. അപ്പോൾ എന്താണേലും വരിക, നമുക്ക് എന്തായാലും ബോട്ടിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോവാം, യാത്ര തുടങ്ങാം. നമ്മൾ ബോട്ടിനുള്ളിലോട്ട് കയറാൻ പോകണം. 11:30 ഇന്ന് ട്രിപ്പ് പോകുന്നത്. നിങ്ങൾ സൈഡ് സീറ്റ് പിടിച്ചോ. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബോട്ട് നമ്മുടെ പതുക്കെ യാത്ര തുടങ്ങുകയാണ്. സന്ദീപൻ ദീപക് യാത്രയ്ക്ക് റെഡി ആയിരിക്കുക. ാണ് കോട്ടയം പോർട്ട്. അവിടെ വലിയ നീളത്തിലൊരു ബോട്ട് കിടപ്പുണ്ട്. അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സാധനങ്ങളും കയറ്റാനും പിന്നെ ഈ തോടിൻ്റെയും ആറിൻ്റെ ആഴം കൂട്ടാനും ഉപയോഗിക്കുന്ന JCB ടൈപ്പുള്ള മെഷീൻസൊക്കെ കയറ്റിക്കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നൊരു നല്ല നീളമുള്ള വലിയൊരു ബോട്ടാണിത്. നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ ഡീകമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലിൻ്റെ മോഡലുള്ള ചെറിയൊരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, അതിൽ ഷൂട്ട് ചെയ്യാനുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. നമ്മൾ 2:00 ആലപ്പുഴയിലെത്തും. ഇതേ ബോട്ട് തന്നെ തിരിച്ച് 2:30 കാഞ്ഞിരത്തോട് സർവീസ് നടത്തുന്നുണ്ട്. നമുക്ക് കോട്ടയം കോടിമല തന്നെ വരണമെങ്കിൽ 5:45 വരെ വെയിറ്റ് ചെയ്യണം. 5:45 തുടങ്ങുന്ന ബോട്ട് ഇവിടെ കോട്ടയത്ത് എത്തുമ്പോൾ 7:30 ആവും. കായലിലോ അല്ലെങ്കിൽ ഈ ആറ്റുതീരത്തൊക്കെ ഈ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ആറ്റിൽ നിന്നോ കായലിൽ നിന്നൊക്കെ കട്ട കുത്തിയെടുത്ത് വള്ളത്തെ കയറ്റി കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അടുത്ത് ഈ ബോട്ട് വരുമ്പോൾ ബോട്ടിന് സ്പീഡ് വളരെ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുത്ത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓളം തല്ലി ചിലപ്പം വള്ളമൊക്കെ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ്
സാധാരണ ഒരു ബസ് എങ്ങനെയാണോ സർവീസ് നടത്തുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഈ ബോട്ടും സർവീസ് നടത്തുന്നത്. കായലിലും അല്ലെങ്കിൽ ആറുകളിലും ഒക്കെ നിശ്ചിതമായിട്ടുള്ള സ്റ്റോപ്പുകളുണ്ട്, അവിടെയൊക്കെ തടിപ്പിക്കുകയും ആൾക്കാരെ കയറ്റുകയും തിരിച്ചിറക്കിവിടുകയൊക്കെ ചെയ്യാറുണ്ട്. അത് വളരെ നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്, കാരണം ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഈ ഗവൺമെൻറ് സർവീസ് ബോട്ടിൽ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബസ് സർവീസ് നടത്തുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഈ ബോട്ട് സർവീസ് നടത്തുന്നത്. ആലപ്പുഴയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ബോട്ടിൻ്റെ ഉൾവശമാണ് ഇത്, അതുപോലെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് സാധാരണ ഓർഡിനറി ബോട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ബോട്ട് ജെട്ടിൽ തന്നെ നിൽക്കുകയാണ്. അതായത് നമ്മൾ വന്ന ബോട്ട് ഇവിടെ കാണാം. ഇതേ കണ്ടോ, ഇത് തിരിച്ചിടുകയാണ്. ഇനിയിപ്പം ഇത് ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ഇതിപ്പോൾ 2:30 ഈ ബോട്ട് തന്നെ തിരിച്ച് കോട്ടയം കാഞ്ഞിരത്തോട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോയ ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇനി ഇതേ കയറി നേരെ കോട്ടയം കാഞ്ഞിരത്തോട്ട്. ബോട്ടിൻ്റെ എഞ്ചിനാണ് ഈ കാണുന്നത്, ഇതൊരു ബസ്സിൻ്റെ എഞ്ചിനാണ് ഈ ബോട്ടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗിയർ എന്ന് പറയാൻ ഫ്രണ്ടിലോട്ടും പിന്നെ ഒരു റിവേഴ്സും, ഇത് മാത്രമാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ മേളിലാണ് സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും വരുന്നത്. മേളിൽ നിന്നൊരു മണിയടിച്ചൊരു സിഗ്നൽ കൊടുക്കും, അതനുസരിച്ച് ഇതേ മുമ്പോട്ടും റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് ഇട്ട് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. താഴെ ഒരു 4 ജീവനക്കാരാണ് ഉള്ളത്. ഒരാൾ മേളിലിരുന്ന് സ്റ്റിയറിങ്ങിന് സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ 2-ാമത്തെയാൾ ലിവറും അതായത് ഗിയർ ബോക്സ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ 2 പേരുള്ളത് ഈ ബോട്ട് അടുപ്പിക്കുമ്പം അത് വലിച്ചു കെട്ടി നിർത്താനും അടുപ്പിക്കാനും ഒക്കെയാണ്. റേഡിയേറ്റർ എന്നുള്ള വെള്ളമാണ് ഈ പുറത്തോട്ട് ഇങ്ങനെ ചാടുന്നത്. നല്ല രസമുണ്ടല്ലേ അത് വീഴുന്ന കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കാഞ്ഞിരത്തോട്ട് എത്താറായിരിക്കുകയാണ്. അപ്പോൾ യാത്ര ഏകദേശം അവസാനിക്കാറായി. നമ്മൾ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. കോട്ടയം കോടിമതിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് കാഞ്ഞിരം ജെട്ടിയിലാണ് ഒന്ന് എത്തിയിരിക്കുന്നത്. രാവിലെ 11:30 യാത്ര ആരംഭിച്ചത്. ഏകദേശം ഒരു 2 മണിയാകുമ്പം ആലപ്പുഴ എത്തി. അവിടുന്ന് തിരിച്ച് 2:30 അതേ ബോട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4:30, ഏകദേശം 2-2.5 മണിക്കൂർ യാത്രയാണ് മൊത്തത്തിലുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോടിമതിൽ നിന്ന് 28 രൂപയും തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് കാഞ്ഞിരം വരെ 26 രൂപയാണ്. ഈ ട്രിപ്പിന് 54 രൂപ ആകെ ചിലവായിട്ടുള്ളൂ. അപ്പോൾ വളരെ ചുരുങ്ങിയ ബജറ്റിലൊരു യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ദിവസത്തോളം ഞങ്ങൾ ഇവിടുത്തെ സ്പെൻഡ് ചെയ്തു. രാവിലെ കയറിയാണ്, വൈകുന്നേരമാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ ഈ കുറഞ്ഞ ലെവൽ ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്യാം.